ഹലോ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിഡൻ ക്യാമറ അല്ലെങ്കിൽ സീക്രട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ പേന, കീ ചെയിൻ, ബട്ടൺസ് ഈ മൂന്ന് ടൈപ്പാണ് കൂടുതൽ എല്ലാവർക്കും അറിയുന്നത്. വേറെ കുറച്ചൊരു രണ്ട് മൂന്ന് സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. നിലവിൽ വെയിറ്റ് ചെയ്യുക. ഇതാണ് കീ ചെയിൻ, ബട്ടൺസ്, പേന. ഇത് എച്ച് ഡി ക്വാളിറ്റി ഉള്ള 500 ഓടിയുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതുള്ളതെന്ന് വെച്ചാൽ അതെ കണ്ണടയിൽ വന്നത്, ഇതും ഇതുപോലെ 1000-1500 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് ഫുൾ എച്ച് ഡി വൈഡ് ഒക്കെ ഉള്ള ഒരു മോഡല്. ഇത് ഈ സൈഡിൽ കാണാനാണ്, ഈ പോയിന്റാണ് ക്യാമറ വരുന്നത്. വീഡിയോ വിത്ത് ഓഡിയോ റെക്കോർഡിംഗ് ആണ്, ഫുൾ എച്ച് ഡി. അടുത്തത് കാൽക്കുലേറ്ററിൽ വന്ന ടൈപ്പ്, ഈ മോഡലുണ്ടോ? സാധാരണ കാൽക്കുലേറ്ററിലെ ഓഫീസുകളിലും ഷോപ്പുകളിലും ഉപയോഗിക്കാം. ഈ കാണുന്ന പോയിന്റാണ് ക്യാമറ. ഈ സൈഡിലൊരു ചെറിയ ഹോൾ ഉണ്ടോ? ഇത് ക്യാമറ. അടുത്തത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ വന്ന മോഡൽ, മീൻസ് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യണല്ലേ. നൈറ്റ് വിഷൻ പവർ, നൈറ്റ് വിഷൻ ഉണ്ട്. ഇതാ ഇത്. ഇത് സാധാരണ മൊബൈലിൻ്റെ ചാർജറായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ സ്റ്റിക്കർ വരും. ഇത് സാധാ എച്ച് ടു എന്ന് പറഞ്ഞാൽ വൈഫൈ ഇല്ലാത്ത, ഇത് വിത്ത് വൈഫൈ ഉണ്ട്. വൈഫൈ ഉള്ളതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വേൾഡ് വൈഡ് അവിടെ നിന്ന് വേണം ലൈവിൽ നിന്ന് കാണാം. ഇത് H8 വിത്ത് വൈഫൈ ഉള്ളത്. ഇത് QR കോഡ് ഉണ്ടാവും. പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. 5000 mAh ഉണ്ട്. ഇതവിടെ നമുക്ക് ചാർജ് ചെയ്യാം. മൊബൈലിൽ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഓണാക്കുമ്പോൾ ബാറ്ററി എത്ര ഉണ്ടെന്നുള്ള ലൈറ്റ് സാധനങ്ങളൊക്കെ കാണിക്കും. ഇവിടെ ഫോൺ ചാർജ് ചെയ്യാം. ഇതാ ഈ പോയിന്റ് ഓപ്പോസിറ്റ് സൈഡ് ക്യാമറയുണ്ട്. വിത്ത് വൈഫൈ മൊബൈലിൽ നിന്ന് ഓണാക്കാം, മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്യാം, മൊബൈലിൽ നിന്ന് ലൈവായിട്ട് വീഡിയോ കാണാം, ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വരുന്നത് മൊബൈലിൻ്റെ ചാർജർ, നമ്മുടെ ഫോണിൻ്റെ ചാർജറായിട്ട് ഉപയോഗിക്കാം. വിത്ത് ഇത് വൈഫൈ ഉള്ളുണ്ട്, വൈഫൈ ഇല്ലാത്തുണ്ട്. ഇത് QR കോഡ് ഉണ്ട്. വിത്ത് വൈഫൈ ഓപ്ഷൻ ലൈവിൽ നിന്ന് കാണാം. നമുക്ക് എവിടെയെങ്കിലും പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ഈ സെൻട്രലിലെ സംഭവമാണ് ക്യാമറ ആയിട്ട് വരുന്നത്. ഫോണും ചാർജ് ചെയ്യാം. ഇത് വരുന്നത് ബൾബ് ടൈപ്പ് ക്യാമറ, ബൾബായിട്ട് യൂസ് ചെയ്യാം. ഇത് പല മോഡലുണ്ട്. ഇത് ബ്ലാക്ക് ടൈപ്പ് ഉണ്ട്, ഇത് അറിയില്ലാത്ത ടൈപ്പുകളൊക്കെ ഉണ്ട്, LED ഉണ്ട്, പല മോഡലുണ്ട്. ഇത് സാധാ പിന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഹോൾഡറൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാവുന്ന സിസ്റ്റം ചെയ്യാം. വിത്ത് വൈഫൈ ഉണ്ട്. ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലൈവ് ഇരുന്ന് കാണുകയും ചെയ്യാം. ഇത് അടുത്ത മോഡൽ വരുന്നത് വെച്ചാൽ പെൻ ഡ്രൈവ് മോഡൽ. സാധാരണ പെൻ ഡ്രൈവായിട്ട് ഉപയോഗിക്കാം. വീഡിയോ വിത്ത് ഓഡിയോ ഉണ്ടാവും. ഇതാ ഈ പോയിന്റ് ക്യാമറ ഉണ്ടാവും. ഇവിടെ റെക്കോർഡിംഗ് ഉപയോഗിക്കാം. ഇതിന് സൈഡിലായിട്ട് ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് സിംഗിൾ പ്രസ് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ടിങ്. ഇതിൽ വീഡിയോ, മോഷൻ ഡിറ്റക്ഷൻ, USB ഫംഗ്ഷൻ വഴിയും ക്യാമറയായിട്ട് യൂസ് ചെയ്യാം. വെബ് ക്യാമറയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് വാച്ച് ടൈപ്പിലാണ്. ഇത് G-Shock ഡൂപ്പ് പോലത്തെ സാധനം, G-Shock എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം ബ്രാൻഡഡ് വാച്ചിൻ്റെ സെയിം കോപ്പി പോലത്തെ സാധനങ്ങൾ കണ്ടാണ് വരുന്നത്. ഇത് വിത്ത് ക്യാമറയാണ്. ഇത് സാധാ കുറഞ്ഞ 1000-1200 ഒക്കെ തന്നെ വാച്ചിൽ വന്ന ക്യാമറകൾ. പിന്നെ ഇത് ക്വാളിറ്റി അനുസരിച്ച്, ഇത് വിത്ത് നൈറ്റ് വിഷൻ ആണ്, ഫുൾ എച്ച് ഡി ആണ്. ഇത് നൈറ്റ് വിഷൻ ആണ്, ക്വാളിറ്റി അനുസരിച്ച്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വിത്ത് നൈറ്റ് വിഷൻ ഉണ്ട്. അതുകൂടാണ്ട് QR കോഡ് വിത്ത് വൈഫൈ. ഇതിപ്പോൾ ഒരാളുടെ കയ്യിൽ കയറ്റി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത്, കോഴിക്കോട്, ഗൾഫിൽ വരുന്ന കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആപ്ലിക്കേഷൻ ഫോൺ വഴി, ഇയാൾ പോകുന്ന വഴി സംഭവങ്ങളെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ലൈവ് കാണാം. അടുത്തത് HD ബുക്ക് ടൈപ്പ് ക്യാമറ, അതായത് സാധനം ബുക്ക് ഡയറി പോലത്തെ ഇരിക്കുന്ന ക്യാമറകൾ. ഇതാ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നത്, ഈ പോയിന്റാണ്. ഇത് എവിടെ കണ്ടോ, സെൻട്രലായിട്ട്. അതാണ് ക്യാമറ എന്നത്. അത് ഡയറി പോലെ നമുക്ക് കൊണ്ടുനടക്കാവുന്നത്, ഡയറി പോലെ ഉപയോഗിക്കാം. അടുത്ത് ഇത് പവർ സ്വിച്ച് പോലത്തെ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. സ്റ്റിക്കർ പറിച്ച് കളയാം. ഇത് വിത്ത് വൈഫൈ ഉള്ളതാണ്. ഭിത്തിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതാ ഈ പോയിന്റ് ഇവിടെ ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ തന്നെ അടുത്ത മോഡൽ വരുന്നത് പവർ സോക്കർ. നമ്മൾ ബൾബൊക്കെ ഇടുന്ന ഓൾഡർ ടൈപ്പിലെ ചേരിഞ്ഞിരിക്കുന്ന ഓൾഡർ ബോൾഡ്. ഇത് ഭിത്തിയിലോ എവിടെ നമുക്ക് സൂട്ടബിൾ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സെൻട്രൽ തന്നെയാണ് ക്യാമറ. ഓക്കെ, ഇത് ഫുൾ എച്ച് ഡി ആണ്. വിത്ത് വൈഫൈ ഉണ്ടേ. ഇതിൻ്റെ പ്രത്യേകിച്ച് വൈഫൈ ഉണ്ട്. ഫോണിൽ ഇത് കാണാം, ഫോണിൽ റെക്കോർഡ് ചെയ്യാം, മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും റെക്കോർഡിംഗ് ആവും. പിന്നെ ബാക്കപ്പ് ഇടുന്ന സ്ട്രിപ്പ് ടൈപ്പ്, അതായത് ഈ കണ്ണ ഒരു മോഡലുണ്ടോ, ഈ അറ്റുണ്ടോ, ഇത് ഇതാ പൊളിച്ചളയാം. ഇത് ഈ പോയിന്റായിട്ട് ഇവിടെ ക്യാമറ തന്നെയാണ്. ഇത് വിത്ത് വൈഫൈ ഉള്ളതുകൊണ്ട് നൈറ്റ് വിഷൻ ഉണ്ട്. ഇത് ഇത്ര ഉള്ള ഡിവൈസ് അതിൻ്റെ കൂടെ ഉണ്ടോ, 10-15 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. പിന്നെ ഇത് മൾട്ടി ഫങ്ഷൻ ക്ലോക്ക്. ഇത് ക്ലോക്ക്, ടേബിൾ ക്ലോക്ക് തന്നെ. ഇത് ഈ മോഡൽ ക്ലോക്ക് ക്യാമറ തന്നെ. അത് അടുത്ത HD വൈഫൈ ചാർജ് ക്യാമറ, അതായത് നമ്മൾ സാധാരണ ചാർജർ പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. QR കോഡ് ഉണ്ട്, വിത്ത് വൈഫൈ ഉണ്ട്, അടിയിൽ മെമ്മറി കാർഡ് ഇടാം. ഇത് ഈ പോയിന്റ് വന്നത് ക്യാമറ. ഇത് വന്നത് ഹുക്ക് ടൈപ്പ് ഉള്ളത്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹുക്ക് ടൈപ്പ് ഉള്ള ഇവിടെ ഭിത്തിയിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ നമുക്ക് കണ്ടറിയില്ല, ക്യാമറ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ HD വൈഡാണ്. ചാനലുകാർക്ക് യൂസ് ചെയ്യുന്ന സെയിം ക്വാളിറ്റി ആണ്. ചെറിയ മോഡൽ തന്നെയാണ്. ഇത് ഷർട്ടിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം, എന്തെങ്കിലും പാവ ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണ ഒരു ഇതാണ്. ചാർജ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യും. ഇൻബിൽഡ് ബാറ്ററി ഇല്ല. ഇത് പവർ ബാങ്കിൽ കണക്ട് ചെയ്താൽ 2-3 ദിവസം വരെ വർക്ക് ചെയ്യും. ഇത് പിന്നെ സാധാ വീടുകളിലൊക്കെയൊക്കെ യൂസ് ചെയ്യണേ 1500-2000 രൂപ തുടങ്ങി 1 MP, 2 MP, 3 MP ഇങ്ങനെ പല ടൈപ്പുള്ള ക്യാമറകൾ വരുന്നുണ്ട്. വൈഫൈ ക്യാമറ, അതായത് നമുക്ക് എവിടെയെങ്കിലും വണ്ടികളിൽ സെറ്റ് ചെയ്യാതെ സംഭവത്തെ ഇത്രയുള്ളൂ.
സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡ് ഉപയോഗിച്ച് നമുക്ക് വണ്ടികളുടെ ഫ്രണ്ട് ഭാഗം, വണ്ടിയുടെ ഉൾഭാഗം വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ വീടുകളുടെ ഫ്രണ്ടിലോ ഓഫീസിൻ്റെ ഫ്രണ്ടിലോ നമുക്ക് വിത്ത് നൈറ്റ് വിഷൻ ആണ്. ഇതിൽ വിത്ത് വൈഫൈയുടെ ഓപ്ഷൻ ഉണ്ട്. ടൂ വേയിൽ സംസാരിക്കാം, അതായത് ഓഫീസിലോട്ടിൽ വെച്ച് നമ്മൾ പുറമെ പോയാലും മൊബൈൽ കാണാം. മൊബൈലിൽ തന്നെ സംസാരിച്ചാൽ ഈ ഓഫീസിൽ ഈ ഡിവൈസ് വഴി അവിടെയുള്ളവർക്ക് സംഭാഷണം കേൾക്കും. ഇനി ഓഡിയോയുടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ N9 എന്ന് പറയും. അതായത് ചെറിയ തീപ്പെട്ടിയുടെ അകത്തുള്ള വലുപ്പമുള്ള ഡിവൈസാണ്. അതായത് ഇങ്ങനത്തെ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് IMEI നമ്പർ ഉണ്ട്, സിം ഇടാം. സിം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിവൈസ് ക്ലോസ് ചെയ്തിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഓഫീസിലോ വീടുകളിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസിൽ ഓട്ടോമാറ്റിക് കോൾ അറ്റൻഡ് ആയിട്ട് അവിടെയുള്ള സംഭാഷണം നമുക്ക് ഫോണിൽ കേൾക്കാൻ പറ്റും. അതിൻ്റെ തന്നെ സെയിം മോഡൽ തന്നെ വേറൊരു വെർഷൻ ഉണ്ട്, മിനി 8. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ സിം ഇടാം വിത്ത് GPSഉം കൂടി ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഡോഗിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളുടെ കയ്യിലോ ബാഗിലോ കൊടുത്തിട്ട് അയാൾ പോകണം, അല്ലെങ്കിൽ കാറിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാർ പോകണ ഊട്ടൊക്കെ നമുക്ക് ലൈവ് ഫോണിൽ കാണാം. പിന്നെ വരുന്നത് വെച്ചാൽ ഒരുപാട് മോഡലുണ്ട്. ഇത് പെൺഡ്രൈവ് പല ടൈപ്പ്, കണ്ണട പല ടൈപ്പ്, ടേബിൾ ക്ലോക്ക്, ഷേവിംഗ് സെറ്റ് ടൈപ്പുകൾ, ടേബിൾ ഫാൻ, വാൾ ക്ലോക്ക്, അങ്ങനെ എല്ലാത്തിലും ക്യാമറ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ വാൾ ക്ലോക്കിലുള്ള മോഡൽ. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാം. USB ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൈഫൈ ഓപ്ഷൻ ഉണ്ട്. വൈഫൈ ഇല്ലാത്ത ക്യാമറ ഉണ്ട്. ടേബിൾ വാൾ ക്ലോക്കിൽ വന്ന ക്യാമറ. ഇത് നമ്മൾ സാധാരണ TVയുടെ റിമോട്ട് പോലത്തെ റിമോട്ട്, റിമോട്ട് ടൈപ്പിലും ഇവിടെയും ക്യാമറ വരുന്നുണ്ട്. ഇനി ഈ ക്യാമറകളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഡിക്റ്റേറ്റർ ഉണ്ട്. അതായത് RFID ക്യാമറ നമ്മുടെ വേറെയുള്ള RFID സിഗ്നലുകളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്യാം. സ്പൈ ക്യാമറകൾ ഡിക്റ്റേറ്റ് ചെയ്യാം. അതിനുള്ള ചെറിയ പോക്കറ്റിൽ നമുക്ക് കൊണ്ടെടുക്കാവുന്ന വിത്ത് വൈബ്രേഷൻ ഉണ്ട്. ഇതിന് അലാറം ഉള്ള സിസ്റ്റം പോക്കറ്റിലിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറ ഡിക്റ്റേറ്റർ. ഇത് വരുന്നത് പേന വിത്ത് വൈഫൈ. സാധാരണ പേനയായിട്ട് യൂസ് ചെയ്യാം. ഇത് ഫ്രണ്ട് വരുന്ന ക്യാമറയാണ്. വിത്ത് വൈഫൈ ഉണ്ട് നമുക്ക്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ എവിടെയും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാം. അതുപോലെ അത് ലൈവായിട്ടിരുന്ന് മറ്റൊരാൾക്ക് പുറമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കാണാം. ഫോൺ വഴി ആപ്ലിക്കേഷൻ വഴി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. അങ്ങനെ വൈഫൈ ഓപ്ഷൻ. ഇത് പേന, കീച്ചാൻ, ബട്ടൺസ് എല്ലാത്തിനും വിത്ത് വൈഫൈ വരുന്നുണ്ട്. ഇതൊരു ഡിവൈസ് നോർമൽ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ ടെലിഫോൺ സൗണ്ട് നമുക്ക് വിളിക്കുമ്പോൾ സംഭാഷണങ്ങൾ ഇത് സൗണ്ട് പിച്ച് മാറ്റിയിട്ട് ചെയ്യുന്ന ഡിവൈസ്. നമ്മൾ ഞാനിപ്പോൾ ഇതുവഴി പറഞ്ഞു കഴിഞ്ഞാൽ മെയിലോ ഫീമെയിലോ വേറൊരു മെയിലിൻ്റെയോ അല്ലെങ്കിൽ ബാസ് കൂട്ടിയോ തിക്നെസ്സോ ആയുള്ള സൗണ്ടിലേക്ക് ഇത് സംഭാഷണങ്ങൾ കേൾക്കുന്ന വോയിസ് ചേഞ്ചർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഇതിരിക്കണം കേട്ടോ. ഇത് സാധാരണ ഒരു വെള്ളമൊക്കെ വെക്കണ പോലത്തെ ജസ്റ്റ് ജാറ് പോലത്തെ ഒരു സംഭവം. നമുക്ക് ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇത് വരുന്നത് ഇതിവിടെ മെമ്മറി കാർഡ് ഇടാൻ പോയിന്റിൽ ഇവിടെ ആയിട്ട് ക്യാമറ വരുന്നുണ്ട്, മഗ് ടൈപ്പ് തന്നെ. പിന്നെ ഇത് വരുന്നത് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയതുള്ള ചെറുതായിട്ട് എവിടെയെങ്കിലും കൊണ്ടെടുക്കുന്ന യൂസ് ചെയ്യണമെങ്കിലുള്ള ചെറിയ ടൈപ്പിലുള്ള ക്യാമറ. ഫുൾ HD ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് മെമ്മറി കാർഡ് ഇവിടെ ഇടാം, പവർ ബാങ്ക് കണക്ട് ചെയ്യാം. ഇത് വിത്ത് വൈഫൈ ഉള്ളതുണ്ട്, വൈഫൈ ഇല്ലാത്തുണ്ട്. പലതും 1000 രൂപ തൊട്ടിട്ട് 2000 രൂപ ആ റേഞ്ചുള്ള ക്യാമറകൾ വരുന്നുണ്ട്. ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും പുതിയ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പലതരത്തിലുള്ള ക്യാമറകൾ വരുന്നുണ്ട്. ഇത് വോയിസ് റെക്കോർഡർ ഐറ്റംസ്, നമുക്ക് ഡിജിറ്റൽ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഓരോ റെക്കോർഡറായിട്ട് പ്രൊഫഷണൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. ഇത്ര വലിപ്പമുള്ള സിമ്പിളായിട്ട് നമുക്ക് പോക്കലൊക്കെ ഇട്ടുകൊണ്ടെടുക്കാം. ഇത് പ്ലേബാക്ക് ചെയ്യാം. ഇതിൽ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്യാം. അതുപോലെ ഓഡിയോ HD ക്വാളിറ്റിയിൽ റെക്കോർഡിങ് ഓപ്ഷൻ ഇതിൽ ചെയ്യാം. പല ടൈപ്പിലുള്ള ഇത് വരുന്നുണ്ട്. ഇത് കൂടുതൽ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട്, ദമരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാറണ്ടി ഉണ്ട്. പുതിയ ക്യാമറയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.